അവർ ഇവരുടെ പ്രാർത്ഥനയെ കുറിച്ച് അശ്രദ്ധരാണ്. വൈദാഹുശിറന്നാസു കാനൂലഹും മഅദാ, മനുഷ്യർ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ഈ പ്രാർത്ഥിക്കപ്പെട്ട മനുഷ്യന്മാര്, മഹാന്മാര്, അമ്പിയാക്കള്, ഔലിയാക്കള്, ശുഹദാക്കള്, സാലിഹീങ്ങള്, ഇവരൊക്കെ പ്രാർത്ഥിച്ച ആളുകളുടെ ശത്രുക്കളായി മാറും. കണ്ടോ, ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചവർ, ഉസൈർ നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചവർ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിച്ചവർ, ബദരീങ്ങളെ വിളിച്ച് തേടിയവർ, ഉഹദീങ്ങളെ വിളിച്ച് തേടിയവർ, സയ്യിദന്മാരെ വിളിച്ചവർ, ബീവിമാരെ വിളിച്ചവർ, എല്ലാവരും അവിടെ വിളിച്ച് പ്രാർത്ഥിച്ചവരും തമ്മിൽ ശത്രുക്കളാകുകയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളെ വിളിച്ചു തേടാൻ, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങളോട് ദുആ ചെയ്യാൻ. പരസ്പരം ശത്രുക്കളായി മാറുമെന്ന് അള്ളാഹുവിന്റെ ഖുർആനിലാണ് പറയുന്നത്, സൂറത്ത് അഹ്കാഫിലാണ് പറയുന്നത്. കണ്ടോ, ഇത്ര വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പറയാണ്. എന്നിട്ട് അവളെ നജീബ് ഹുസ്യാരി പറയുന്നത് എന്താറിയോ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് അനുചിതമായ മുദ്രാവാക്യമാണ്, അത് ഉചിതമല്ലാത്ത മുദ്രാവാക്യമാണ്. അതാണ് ഏഴ് പതിറ്റാണ്ട് കാലം അല്ലെങ്കിൽ എട്ട് പതിറ്റാണ്ട് കാലം ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ മുദ്രാവാക്യം അനുചിതമാണ്, മോശമാണ് എന്നയാൾ പറയുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളി. 24,000 അമ്പിയാക്കന്മാരും ഈ അനുചിതമായ മുദ്രാവാക്യം മുടക്കാനാണ് വന്നതെന്നും ഇത് ലോകത്ത് സ്ഥാപിക്കാനാണ് വന്നതെന്നും ആദൻ നബി മുതൽക്കുള്ള പ്രവാചകന്മാരെ കുറിച്ചെല്ലാം പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ആരോപണമാണ്, ദുരാരോപണം. ഈ വ്യർത്ഥമായ അർത്ഥശൂന്യമായ വാചകങ്ങളൊന്നും അമ്പിയാക്കന്മാർ പഠിപ്പിക്കൂല. ഇതുകൊണ്ട് ഒരൊറ്റ നബിയും ആ ശബ്ദം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു വാക്യം ഒരു വേദത്തിലും ഇല്ലതാനും, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് പറയുന്ന ഒരു വാക്യം ഒരു വേദത്തിലും പഠിപ്പിച്ചിട്ടില്ല. ഒരു വേദത്തിലും അതിന് സമാനമായ ശബ്ദമില്ല. ഇത്തരം ഒരു ശബ്ദം പഠിപ്പിക്കാനാണ് അമ്പിയാക്കന്മാർ വന്നത് എന്ന് പറയല് പിന്നല്ലേ. വിശുദ്ധ ഖുർആൻ പറയുന്ന ഈ നബിമാരെ ഒക്കെ വിട്ടത് ലാ ഇലാഹ ഇല്ലാ അന ഫഅബുദൂൻ. കണ്ടോ, ഒരൊറ്റ വേദത്തിലുമില്ല. അപ്പൊ ഖുർആൻ പറയുന്ന വേദമല്ലേ, സൂറത്തുൽ ജിന്നിലെ 20-ാമത്തെ ആയത്തിൽ അതല്ലേ പറഞ്ഞത്, ഖുൽ ഇന്നമാ അദുഊ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. ഇന്നമാട്ടിന്റെ ഹസ്ർ ചെയ്തിട്ടാ പറഞ്ഞത് അല്ലേ, എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ ദുആ ചെയ്യുകയുള്ളൂ, അവനോട് കൂടെ ആരെയും ഞാൻ പങ്കുചേർക്കുന്നതല്ല എന്ന് ജനങ്ങളോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അന്തിമ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ആവശ്യപ്പെടുകയാണ്. വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ ഖിയാമം വരെ നിലനിൽക്കുന്ന വേദത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന്. അല്ലാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വഴിപിഴച്ചവരാണ് എന്ന്. എന്നിട്ട് മുസിയാക്കൾ പറയും, നജീബ് മുസിയാർ പറയുന്നത് അത് അനുചിതമായ മുദ്രാവാക്യമാണ്, ഏയ് അത് ഏറ്റവും മോശമാണ്, ഒരൊറ്റ നബിയും പറഞ്ഞിട്ടില്ല. പക്ഷേ അതൊക്കെ വിശ്വസിക്കാൻ അദ്ദേഹത്തിന്റെ വാക്കുകളെ ചങ്കു തൊടാതെ വിഴുങ്ങുന്ന കുറെ മുസ്ലിയാക്കന്മാരുണ്ട്. നജീബ് മുസ്ലിയാരി വലിയ മൗലാനയല്ലേ, അദ്ദേഹം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടാകും എന്ന് കരുതുന്ന ചില മുസ്ലിയാരുട്ടികളുണ്ട്. അവർ വിഴുങ്ങിക്കൊള്ളട്ടെ, ഞങ്ങൾക്കത് വിഴുങ്ങാൻ പറ്റില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിറിലെ 13-14 അധ്യായങ്ങളിൽ പറയുന്നത് കേട്ടോളൂ, ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്, അവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്, അവനാകുന്നു അല്ലാഹു നിങ്ങളുടെ രക്ഷിതാവ്, ലഹുൽ മുൽക്ക് അവനാണ് എല്ലാ ആധിപത്യവും, വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, അവന് പുറമെ നിങ്ങൾ ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവർ ഈത്തപ്പനെ കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നേ ഇല്ല. അത് പറഞ്ഞിട്ട് പറയാണ്, ഇൻ തദഊഹും നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, ലാ യസ്മഉ ദുആഅക്കും നിങ്ങളുടെ ദുആ അവർ കേൾക്കുന്നതേ അല്ല, വലൗ സമിഉ ഇനി കേൾക്കുമെന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ, മസ്തജാബൂലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതേ അല്ല. കണ്ടോ, ആരോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ഈ ഖുർആൻ ഇറങ്ങുന്ന കാലത്തുള്ളത്. ഈസ നബി അലൈഹി സ്വലാമിനോട് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്, ഉസൈർ നബിയോട് പ്രാർത്ഥിക്കുന്ന യഹൂദികളുണ്ട്, മരിച്ചുപോയ ലാത്തയെയും ഇബ്രാഹിം നബിയെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്ക മുശ്രിക്കുകളുണ്ട്. അവരോടാണ് പറയുന്നത്, നിങ്ങൾ അവരെ വിളിച്ച് തേടിയാൽ അവർ കേൾക്കൂല, ഇനി കേൾക്കുമെന്ന് സങ്കല്പിച്ച് വാദിച്ചുണ്ടാക്കിയാൽ തന്നെ 1,000 അല്ല 10,000 വട്ടം വിളിച്ചാലും അവർ ഉത്തരം ചെയ്യില്ല. ഖിയാമത്ത് നാളിൽ അവർ ഇതിനെ നിഷേധിക്കുകയും ചെയ്യും. വയൗമൽ ഖിയാമത്തി യഖ്ഫുറൂന ബിശിർക്കിക്കും. കണ്ടോ, അല്ലാഹു അല്ലാത്തോട് പ്രാർത്ഥിച്ച ശിർക്കാണെന്ന് ഖുർആനിലുണ്ടോ? ഉണ്ട്, സൂറത്തുൽ ഫാത്തിർ എഴുതി വെച്ചോ, 14-ാമത്തെ ആയത്താണ്. ഈ ശിർക്കിനെ അവർ നിങ്ങൾ പങ്കുചേർത്തതിനെ അവർ നിഷേധിക്കും. ഈസാ നബി നിഷേധിക്കും, ഉസൈർ നബി നിഷേധിക്കും, മുഹമ്മദ് നബി നിഷേധിക്കും. കണ്ടോ, അപ്പോ അമ്പിയാക്കൾ അലൈഹി സ്വലാത്തു വസ്സലാം അവരാരും തന്നെ പറഞ്ഞിട്ടില്ല ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന്.
പരലോകത്ത് നടക്കാൻ പോകുന്ന ഈ കാര്യം മുൻകൂട്ടി നിങ്ങളെ അറിയിച്ചു തരാൻ സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിനെ പോലെ മറ്റാരും തന്നെ ഇല്ല. അപ്പോ അള്ളാഹു അല്ലാത്ത വിളിച്ചു തേടിയാൽ കേൾക്കൂല, ഉത്തരം ചെയ്യൂല എന്ന് മാത്രമല്ല അത് വഴിപിഴച്ച ഏർപ്പാടാണ്, അത് ശിർക്കാണ്, പ്രാർത്ഥിക്കപ്പെട്ടവർ നിഷേധിക്കും എന്ന് ഖുർആൻ എടുത്തു പറയാണ്. തീർന്നില്ല. വല്ലദീന യദുഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലഖൂന ശൈഅം വഹും യഖ്ലഖൂൻ. അല്ലാഹുവിന് പുറമെ അവർ ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവർ ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ല, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അംവാത്തുൻ ഗൈറു അഹ്യാ, ജീവനില്ലാത്ത മരിച്ചവരാണവർ. വമാ യശ്ഉറൂന അയ്യാന യുബാസൂൻ, അവർ ജീവനില്ലാത്ത ജഡങ്ങളാണ്. അത് മാത്രമല്ല അവർ എപ്പോഴാണ് പുനരുത്ഥാനത്തിന് വിധേയമാകുക എന്ന് പോലും അവർക്കറിഞ്ഞുകൂടാ. കണ്ടോ, വളരെ വ്യക്തമായിട്ട് പരിശുദ്ധ ഖുർആൻ പറയാണ്, അവരെ ഈച്ചയെ പോലും പടച്ചിട്ടില്ലെന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഒരു ഉദാഹരണം വിവരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാൽ പോലും ഒരീച്ചയെ പോലും പടക്കുവാൻ അവർക്ക് സാധ്യമല്ല. ളഅഫ ത്വാലിബു വൽ മത്ലൂബ്, അർത്ഥിച്ചവനും അർത്ഥിക്കപ്പെടുന്നവനും ദുർബലൻ തന്നെ എന്ന് ഖുർആൻ പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന മുഹിയുദ്ദീൻ ശൈഖ് ഒരീച്ചയെ പടച്ചിട്ടുണ്ടോ? ബദരീങ്ങൾ ഒരു ഉറുമ്പിനെ പടച്ചിട്ടുണ്ടോ? ഒന്നിനെയും പടക്കാൻ സാധിക്കാത്ത ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും സ്വന്തം മദീനത്തിലില്ലാത്ത അള്ളാഹുവിന്റെ സിദ്ധികൾ അവരോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു? അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിയാക്കന്മാര് അത് പറയുന്നതിൽ നിന്നാണ് വ്യതിചലിച്ചു പോകുന്നത്. ഇന്നമാ തൻഖുദുഉൽ ഇസ്ലാമി ഉർവതൻ ഉർവതൻ ഇദാ ദഖല ഫിൽ ഇസ്ലാമി മല്ലാ യഅരിഫുൽ ജാഹിലിയ. ജാഹിലിയത്ത് എന്താണെന്ന് അറിയാത്തവൻ ഇസ്ലാമിക സമൂഹത്തിൽ വളർന്നു വന്നാൽ ഇസ്ലാമിന്റെ പിരികൾ ഒന്നൊന്നായി അഴിഞ്ഞു പോകും എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം വരുമ്പോൾ ഉണ്ടായിരുന്ന വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അത് പഠിക്കുമ്പോഴാണ് ഇസ്ലാം ഏതിനെയൊക്കെ തിരുത്തി, ഏതിനൊക്കെ മാറ്റം വരുത്തി, ഏതിനെയൊക്കെ നിലനിർത്തി എന്ന് മനസ്സിലാവുകയുള്ളൂ. അബൂജഹലും മുത്തുബത്തും ഷൈബത്തും അടക്കമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിയോഗികളായ മക്കത്തെ മുശ്രിക്കുകൾ അവരേത് വിശ്വാസക്കാരായിരുന്നു എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ പിൻഗാമികളാണ്, ഇബ്രാഹിം നബിയുടെ പിൻഗാമികളാണ് ഞങ്ങൾ എന്ന് പറയുകയും അതേസമയം ഇബ്രാഹിം നബിയുടെ ബിംബം ഉണ്ടാക്കി ആരാധിക്കുകയും ചെയ്തു. ആ ഇബ്രാഹിം നബിയുടെ യഥാർത്ഥ പിൻഗാമിത്വം അവകാശപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കഴിയും വിധം എതിർത്തു. അദ്ദേഹം കൊണ്ടുവന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ ശക്തിയായി എതിർത്തു. അതുകൊണ്ടാണ് ഖുർആൻ ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തുന്നിടത്തൊക്കെ വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽ ഉൾപ്പെട്ട വ്യക്തി ആയിരുന്നേ ഇല്ല. കാരണം എന്താ? അദ്ദേഹത്തിന്റെ പിൻഗാമികൾ എന്ന് വാദിച്ചു നടക്കുന്നവർ ആപാദ ചൂടം ശിർക്കിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ്. അതോടൊപ്പം അവർ അവകാശപ്പെടുന്നതോ ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ ആൾക്കാരാണെന്ന്. അതുകൊണ്ട് ഖുർആൻ തിരുത്തി പഠിപ്പിക്കുകയാണ്, അദ്ദേഹം മുശ്രിക്കുകളിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നില്ല, ശിർക്കിന്റെ ലാഞ്ചന പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹിമ ലല്ലദീന തബഊഹു വല്ലദീന ആമനു. ആ ഇബ്രാഹിം നബിയുമായി ഏറ്റവും ബന്ധപ്പെട്ടത് ഈ മുഹമ്മദ് നബിയും അദ്ദേഹത്തെ പിൻപറ്റിയ വിശ്വാസികളുമാകുന്നു. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പിൻഗാമികളാകാൻ അവകാശമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, മക്ക മുശ്രിക്കുകൾ ആരായിരുന്നു? അവർ നിരീശ്വരവാദികളായിരുന്നോ? അല്ലാഹുല്ല, പരലോകല്ല എന്നൊക്കെ പറയുന്ന നാസ്തികന്മാരായിരുന്നോ? അല്ല, ആസ്തിക്യവാദികളായിരുന്നു. ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു അവരെന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഖുർആൻ തന്നെ പറയുന്നുണ്ട് വലഇൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വൽ അർദ് ലയഖൂലുന്നല്ലാഹ്. മുഹമ്മദ് നബിയെ, നിങ്ങൾ അവരോട് ചോദിച്ചാൽ ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു ആണെന്ന്. മറ്റൊരു ആയത്തിൽ ലയഖൂലുന്ന ഖലഖഹുന്നൽ അസീസുൽ അലീം, എല്ലാം അറിയുന്ന, അതുപോലെ തന്നെ ആർക്കും ജയിക്കാൻ സാധിക്കാത്ത അല്ലാഹുവാണ് സൃഷ്ടിച്ചത് എന്ന് അവർ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വലയിൻ സഅൽതഹും മൻ ഖലഖഹും, അവരെ സൃഷ്ടിച്ചത് ആരാണെന്ന് മുഹമ്മദ് നബിയെ നിങ്ങൾ അവരോട് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അവർ പറയും അല്ലാഹുവാണെന്ന്.
കണ്ടോ? അപ്പൊ അല്ലാഹുവാണ് അവരെ സിദ്ധിച്ചത്, അല്ലാഹുവാണ് ആകാശ ഭൂമികളെ സിദ്ധിച്ചത് എന്നൊക്കെ വ്യക്തമായി അവർ പറയുന്നതാണ്. എന്നാ നജീബ് ഉസ്യാർ ഇവിടെ ഒരു തട്ടിപ്പ് കാണിച്ചു. അപ്പൊ കളിപ്പിടാൻ സമയമില്ലാത്ത നിൽക്കുന്നില്ല. എന്താ അറിയോ, വലൈൻ സാൽത്തഹുന്ന പറഞ്ഞത് ചോദിച്ചാൽ, ലൈൻ വന്നാ തന്നെ ചോദിച്ചിട്ടില്ല എന്നാ അതിന്റെ അർത്ഥം. ചോദിച്ചാൽ അങ്ങനെ പറയേണ്ടി വരും അവർക്ക്.